अच्छे नमस्ते, आप कैसे हो? ठीक है ना? पिछले ऑनलाइन कक्षा देखे है ना? आपको संदेह हो गया? कई क्लास ले ऑनलाइन क्लास के लिए अरे नंदी ले आज के लिए वाले डाउट करने दे रहा हूँ। मूनु होमवर्क वाले के यहाँ तो निर्णय अदर लार चेंज दो आरो आ बराबर वाले का आइस आइस तो नंदन टेड ऐसे शार्ट वाले के അതിന് ചില ആളുകളൊക്കെ തെറ്റിച്ചിട്ടുണ്ട്, ചെറിയ രീതിയിലൊക്കെ തെറ്റിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു. എന്നാലും ഞാൻ അതിൻ്റെ ആൻസറുകളൊന്നും ആദ്യമായിട്ടൊന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, നിങ്ങൾ എഴുതിയത് വല്ലതും തെറ്റുകളുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ നോട്ട്സിലൊന്ന് തിരുത്തുകയും ചെയ്യും കേട്ടോ. ഓക്കെ, ഫസ്റ്റ് എന്തായാലും നമ്മൾ പറയുന്നത് കഹാനി പടേ താലിക പരേ. കഹാനി എന്ന് പറഞ്ഞാൽ എന്താണ്? കഹാനി കഹാനി എന്ന് പറഞ്ഞാൽ സ്റ്റോറി അല്ലേ, കഥ. കഹാനി എന്ന് പറഞ്ഞാൽ സ്റ്റോറി കഥയാണ് അല്ലേ. കഹാനി പടേ കഥ വായിച്ചിട്ട് എന്ത് ചെയ്യുക? താലിക വരെ. താലിക ഹിന്ദിമേ താലിക മീനിങ്ങാതാ താലിക കോളങ്ങൾ ബോക്സ് ആണ് ഉദ്ദേശിക്കുന്നത് താലിക. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ തന്നിട്ടില്ലേ? ലാൽ 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 ഗ്രാമത്തിലേക്ക് ഏതാ ലാലിന്റെ മീനിങ് എന്താണ്? ലാൽ എന്ന് പറഞ്ഞാൽ റെഡ് കളർ അല്ലേ. ലാൽ ലാൽ നേരെ ഓപ്പോസിറ്റ് ഒരു ചെറിയ കോളം കണ്ടില്ലേ, അതിനെന്ത് എഴുതിയിട്ടുള്ളത്? ഫൂല് അല്ലേ. ഫൂല് ഫൂല് പറഞ്ഞാൽ പൂവല്ലേ. ഇവിടെ എന്താണ്? വിശേഷിപ്പിക്കുകയാണ് അല്ലേ. പൂക്കൾ എന്ത് ചെയ്യണം? വിശേഷിപ്പിക്കുകയാണ്. എന്ത് ചെയ്യും? ലാൽ ലാൽ അല്ലേ, ചുവന്ന പൂ അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ എക്സാമ്പിളൊക്കെ പറഞ്ഞിരുന്നു അല്ലേ. അതുപോലെ എന്ത് ചെയ്യുക? മറ്റു രണ്ട് വേർഡ്സുകൾ എന്ത് ചെയ്യണം? നമ്മൾ പാഠഭാഗത്തിൽ നിന്ന് കണ്ടെത്താനായിട്ട് പറഞ്ഞിരുന്നു അല്ലേ. ഓക്കെ, പത്ത് പത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ് ലീഫുകൾ അല്ലേ, ഇലകൾ എന്നാണ് അർത്ഥം. അപ്പൊ അതിലെന്ത് ചെയ്യുന്നു? പാഠഭാഗത്ത് ആ ഇലകൾ എന്തെയ്യുന്നു വർണ്ണിച്ചിട്ടുണ്ട് അല്ലേ. എന്തായിരുന്നു? ഹരേ ഹരേ പത്ത് അല്ലേ. ഹരേ ഹരേ ഹരാര ഗ്രീൻ അല്ലേ, ആ പച്ച നിറത്തിലുള്ള ഇലകൾ അല്ലേ. ഹരേ ഹരേ പത്ത് പച്ച നിറത്തിലുള്ള ഇലകൾ. നെക്സ്റ്റ് നോക്ക്, ഛായ. ഛായ എന്ന് പറഞ്ഞാൽ എന്താണ്? ഷാഡോ അല്ലേ. ഛായ ഷാഡോ അല്ലേ. ഓക്കെ, ഛായ ഷാഡോയെ നമ്മുടെ പാഠഭാഗത്ത് എന്താണ് വർണ്ണിച്ചിട്ടുള്ളത്? ഷാഡോയെ. ഓക്കെ, ആ യെസ്. ഓക്കെ, ചായ എന്ന് പറഞ്ഞാൽ ഷാഡോ. ഷാഡോ വർണ്ണിച്ചിട്ടുള്ളതാണ് ടണ്ടി ടണ്ടി. ആ ടണ്ടി ടണ്ടി ടണ്ടാ ടണ്ടാ കൂൾ അല്ലേ, നല്ല തണുത്തതായിട്ടുള്ള ഷാഡോ മേലുകൾ അല്ലേ. ഇപ്പൊ ഗുൽമോഹർ ട്രീയുടെ ഒക്കെ എന്താണ് താഴെ പോയി നമുക്ക് നല്ല തണൽ കിട്ടും അല്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് അവിടെ എന്താണ്? വിശേഷണമാണ്, വിശേഷമാണ് അല്ലേ. ഇപ്പൊ ഫൂല് അതുപോലെ പത്ത് അതുപോലെ ചായ അതൊക്കെ വിശേഷമാണ് ഉദ്ദേശിക്കുന്നത്, മറ്റേ വിശേഷണമാണ് ഉപയോഗിക്കുന്നത് അല്ലേ. ആ ഒരു വസ്തുവിനെ എന്താണ് വിശേഷിപ്പിച്ചാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. ഇപ്പൊ നമുക്ക് അച്ചാൽ എടുക്കാം അല്ലേ, അച്ചാൽ എടുക്കുക. ആ ആൺകുട്ടി എന്താണ്? അച്ഛ, നല്ല കുട്ടി എന്നുള്ള രീതി പറയും പോലെ അല്ലേ. അതുപോലെ ബടാഗർ അല്ലേ, വലിയ വീട് അല്ലേ. അതുപോലെ എന്താണ് വിശേഷിപ്പിച്ചതാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. മനസ്സിലായില്ലേ? അതന്നെ ആയിരിക്കും നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും അല്ലേ. ശരി തന്നെ ആയിരിക്കും, വല്ലതും തെറ്റുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? അതൊന്ന് തിരുത്ത്. നെക്സ്റ്റ് നോക്ക്, പടേ ലിഗെ അല്ലേ. പടേ ലിഗെ, പടേ വായിക്കുക, ലിഗെ എഴുതുക. നിർമ്മൽ ചുസ്ത് ലടുക്കിയെ. നിർമ്മൽ എന്താണ്? ആ ചുസ്ത്, ചുസ്ത് എന്ന് നല്ല ചുറുചുറുക്കുള്ള, നല്ല ആ ചുറുചുറുക്കുള്ള എന്ന് മീനിങ് ഉദ്ദേശിക്കുന്ന എന്താണ്? വളരെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, അതുപോലെ എന്താണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന പയ്യനായിരുന്നു ലടുക്കി. ലടുക്കിയെ അല്ലേ, നിർമ്മൽ ലടുക്കി പെൺകുട്ടിയാണ് നിർമ്മൽ അല്ലേ. അത് നമ്മൾ നേരത്തെ പറഞ്ഞു. വൗ സുന്ദർ ആ റോഷിയാർ ഹെ. വൗ സുന്ദർ, ആ സുന്ദർ ബ്യൂട്ടിഫുൾ, വളരെ മനോഹരവും അതുപോലെ തന്നെ എന്താണ് ഓഷിയാർ. ഓഷിയാർ എന്ന് പറഞ്ഞാൽ നല്ല സമർത്ഥൻ അല്ലേ, നല്ല സമർത്ഥനുമായിട്ടുള്ള ആൺകുട്ടിയായിരുന്നു ആരെ? നിർമ്മല. ചഞ്ചൽ ചതുർവീഹ. ചഞ്ചൽ, ആ ചഞ്ചൽ ചാഞ്ചല്യമാടുന്ന അല്ലേ. എപ്പോഴും എന്താണ് നല്ല ആക്റ്റീവായിട്ടുള്ള എന്നുള്ള അർത്ഥം തന്നെ ഉദ്ദേശിച്ചത്, ചാഞ്ചല്യമായിട്ടുള്ളതും അതുപോലെ തന്നെ ചതുർവീഹ. ചതുർ ചതുർ നല്ല മിടുക്കി അല്ലേ, നല്ല മിടുക്കിയുമായിരുന്നു അവൾ. രാമു മാലിഹ. രാമു രാമു എന്താണ്? മാലിയെ, മാലി നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. നമ്മുടെ എന്താണ് അവിടെ അമ്മ അല്ലേ, മീനയുടെ അമ്മ എന്ത് ചെയ്യുന്നു? ആരോടാണ് പറഞ്ഞത്? മരം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാലിയോട് അല്ലേ. മാലി എന്ന് പറഞ്ഞാൽ ഗാർഡനർ അല്ലേ, തോട്ടക്കാരൻ അല്ലേ. മാലി രാമു മാലിഹെ. രാമു ആരാണ്? ഒരു ഗാർഡനറാണ് അല്ലേ, തോട്ടക്കാരനാണ് മാലി. അതുപോലെ മോട്ട ആത്മീഹെ. മോട്ട, മോട്ട ആ നല്ല തടിച്ചതായിട്ടുള്ള അല്ലേ, മുട്ട നല്ല തടിച്ച മുട്ടക്ക വിലോംശബ്ദ പത്തല, പത്തല ലീൻ മെലിഞ്ഞതായിട്ടുള്ള അല്ലേ, നല്ല തടിച്ച ആളുകൂടെയാണ് അവന്. ഓക്കെ, മോട്ട ആത്മീഹ. വ സുസ്ത് ഹെ,
वह सुस्त है अवन सुस्त लेज़ी ले मड़िया अलसन ले अवन अलसन आयुं लेकिन ईमानदार है लेकिन बट ईमानदार है ईमानदार ऑनेस्टी ना सत्यसंधन ले विश्वस्तन आयुं अवन ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിൻ്റെ മീനിങ് പറഞ്ഞു തന്നില്ല. മീനിങ് പറഞ്ഞു തന്നാൽ നിങ്ങൾ പെട്ടെന്ന് എഴുതും അല്ലേ. അതുകൊണ്ടാണ് ഇപ്പോൾ അതിൻ്റെ മീനിങ് പറഞ്ഞു തരാൻ കാരണം കേട്ടോ. ഓക്കെ, അപ്പം നിങ്ങൾ ചെയ്യേണ്ട വർക്ക് അതാണ് രണ്ട് പോസ്റ്റിലെ നിർമ്മൽ കി വിശേഷത, രാമു കി വിശേഷത അല്ലേ. നിർമ്മൽ കി വിശേഷത, രാമു കി വിശേഷത, നിർമ്മലിൻ്റെ വിശേഷതയും അതുപോലെ തന്നെ പിന്നെന്താണ് രാമു കി വിശേഷത, രാമുവിൻ്റെ വിശേഷതയും അല്ലേ. നിർമ്മലിൻ്റെ വിശേഷതയും രാമുവിൻ്റെ വിശേഷതയും എന്ത് ചെയ്യണം, പോസ്റ്റിൽ എഴുതാനാണ് പറയുന്നത് അല്ലേ. ഓക്കെ, നിർമ്മൽ കി വിശേഷത, രാമു കി വിശേഷത. നിർമ്മൽ കി വിശേഷത അപ്പം നമ്മൾ പറഞ്ഞു അല്ലേ, നിങ്ങൾക്കറിയാം. ഓക്കെ, ഒന്ന് ഏതാണ്, ചുസ്ത് അല്ലേ. നിർമ്മൽ കി വിശേഷത ചുസ്ത്, നല്ല ചുറുചുറുക്കുള്ള ആളാണ് അല്ലേ. പിന്നെന്താണ് സുന്ദർ അല്ലേ, സുന്ദർ ബ്യൂട്ടിഫുൾ അല്ലേ, നല്ല മനോഹരമായിട്ടുള്ള അല്ലേ, നല്ല മനോഹരമായിട്ടുള്ള കുട്ടിയാണ് നിർമ്മൽ. പിന്നെന്താണ് ഓഷിയാർ, ഓഷിയാർ നല്ല സമർത്ഥൻ അല്ലേ, നല്ല സമർത്ഥനായിട്ടുള്ള കുട്ടിയും കൂടെയാണ് അവൾ. പിന്നെ ചഞ്ചൽ അല്ലേ, ചഞ്ചൽ അല്ലേ, ചഞ്ചല്യമാണെന്നവളുമാണ് അവൾ അല്ലേ. ചതുർ അല്ലേ, ചതുർ വളരെ എന്താണ് ചതുർ, നല്ല മിടുക്കിയും കൂടെയാണ് ആര്, നിർമ്മൽ. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ആരുടെ വിശേഷത, നിർമ്മലിൻ്റെ വിശേഷത. ഓക്കെ, അതല്ലേ നിങ്ങളെല്ലാവരും എഴുതിയത്. ഓക്കെ, നെക്സ്റ്റ് നോക്ക്, രാമു കി വിശേഷത, രാമുവിൻ്റെ വിശേഷത അല്ലേ. രാമു കി വിശേഷത, രാമുവിൻ്റെ വിശേഷതയാണ് ചോദിക്കുന്നത് അല്ലേ. അതെന്താണ് ഫസ്റ്റ് തന്നെ പറയാം, മോട്ട ആത്മി അല്ലേ. മോട്ട നല്ല മറ്റേ തടിച്ചതായിട്ടുള്ള അല്ലേ, നല്ല തടിച്ചതായിട്ടുള്ള മോട്ട ആത്മിയാണ് രാമു. ഫിർഗ സുസ്ത് അല്ലേ, ലേസി അല്ലേ, അവൻ അലസനാണ് മടിയനാണ് സുസ്ത്. പിന്നെ ഈമാന്താർ, ഓണസ്റ്റി, സത്യസന്ധൻ അല്ലേ. അപ്പം രാമുവിൻ്റെ വിശേഷത ഏതൊക്കെയാണ്, മോട്ട, ഈമാന്താർ, സുസ്ത്. ഓക്കെ, നിർമ്മലിൻ്റെ വിശേഷത എന്താണ്, ചതുർ, സുന്ദർ, ഓഷിയ, ചഞ്ചൽ, ചതുർ. ഓക്കെ, ഇത്രയുമാണ് ആരുടെ വിശേഷത, നിർമ്മലിൻ്റെ വിശേഷത. രാമുവിൻ്റെ നമ്മൾ പറഞ്ഞു മോട്ട, അതുപോലെ തന്നെ എന്താണ് ഈമാന്താർ, സുസ്ത്. ഓക്കെ, അപ്പം മനസ്സിലായില്ലേ. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഈ നമ്മുടെ ക്ലാസ് കേട്ടതിന് ശേഷം നിങ്ങൾ എനിക്ക് സെൻഡ് ചെയ്ത വർക്കുകളൊക്കെ കറക്റ്റ് ശരിയാണെന്ന് നിങ്ങൾ എന്നെ ഒന്ന് വാച്ച് ചെയ്യട്ടാ. ഓക്കെ, നെക്സ്റ്റ് നോക്കി, അനുവാദകരെ, അനുവാദ്, അനുവാദ് എന്ന് പറഞ്ഞാൽ എന്താണ്, ട്രാൻസ്ലേഷനാണ് അല്ലേ. മാതൃഭാഷാമ്യ അനുവാദകരെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. മാതൃഭാഷാമ്യ അനുവാദകരെ മലയാളത്തിലേക്ക് എന്ത് ചെയ്യുക, വിവർത്തനം ചെയ്യാൻ. അത് നമ്മൾ ഇംഗ്ലീഷിലേക്ക് എഴുതിയാൽ എന്ത് ചെയ്യാൻ, നിങ്ങൾക്ക് മാർക്കുകൾ കിട്ടില്ല കേട്ടാ. ഓക്കെ, ഇംഗ്ലീഷിലേക്ക് എഴുതിയാൽ മാർക്കുകൾ കിട്ടൂല. അപ്പം നോക്ക്, അനുവാദകരെ ഓക്കെ. മീന ജബ് കഹാനി സുനാ ചുകി തോ ഉസ്നെ ഗുൽമോഹർ കി തറഫ് ദേഖ. ഓക്കെ, മീന ജബ് കഹാനി സുനാ ചുകി തോ ഉസ്നെ ഗുൽമോഹർ കി തറഫ് ദേഖ അല്ലേ. കഥ പൂർത്തിയാക്കി കഴിഞ്ഞ് മീന ഗുൽമോഹറിന് നേരെ നോക്കി അല്ലേ. കഥ പൂർത്തിയാക്കി കഴിഞ്ഞ് മീന ഗുൽമോഹറിന് നേരെ നോക്കി, അല്ലെങ്കിൽ എന്താണ്, മീന വാഗമരത്തിന് നേരെ നോക്കി. ഗുൽമോഹർ വാഗ അല്ലേ, വാഗമരത്തിന് നേരെ നോക്കി, അതാണ് അതിൻ്റെ മീനിങ്. നെക്സ്റ്റ് നോക്ക്, उसको ऐसे लगा जैसे गुलमोहर भी अपनी कहानी सुनता सुनता मुस्कुरा रही है. गुलमोहर എന്തേ കഥ കേട്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നുവെന്ന് അവൾക്ക് തോന്നി. ഗുൽമോഹറോ തൻ്റെ കഥ കേട്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് അവൾക്ക് തോന്നി. ഗുൽമോഹറോ തൻ്റെ കഥ കേട്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അവൾക്ക് തോന്നി. സംശയം, അതാണ് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ മീനിങ്സ് കേട്ടാ, അതിൻ്റെ അനുവാദം, മാതൃഭാഷയുടെ അനുവാദം. ഇതൊക്കെ നമുക്ക് എന്താണ് എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ. ഇനി നമ്മൾക്ക് എന്താണ് ഓഗസ്റ്റ് 5 മുതൽ ചെറിയൊരു ടെസ്റ്റ്, എക്സാം എന്ന് പറയില്ല, ചെറിയൊരു ടെസ്റ്റ് നമുക്ക് നടക്കും, 20 മാർക്കിൻ്റെ ടെസ്റ്റ്. അപ്പോൾ അതിലൊക്കെ എന്ത് ചെയ്യണം, നന്നായിട്ട് പഠിച്ച് എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യണം. നല്ല മാർക്ക് തന്നെ വാങ്ങിക്കണം എല്ലാവരും കേട്ടോ. ഓക്കെ, അടുത്ത മാസം 5 ആയിരിക്കും, അത് നിങ്ങൾക്ക് ടൈം ടേബിളും കാര്യങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കും. അപ്പോൾ ആ രീതിയിൽ ചെയ്യാൻ നമുക്ക് എക്സാമിന് ഈ ഒരു ചാപ്റ്റർ ഡൗട്ടാണ്, ഈ ഒരു ചാപ്റ്റർ ഗുൽമോഹറിൻ്റെയും അതിൻ്റെ അനുബന്ധമായിട്ട് നേരത്തെ തുടങ്ങിയ ആ ലെറ്റർ അതുപോലുള്ള രീതിയിലൊക്കെ അല്ലേ, അത് അങ്ങനെയുള്ള ആ പാഠഭാഗങ്ങൾ മൊത്തം എക്സാമിന് ഉണ്ടാവും. ഇനി നമുക്ക് ഇതിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ട് അതിൻ്റെ ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ ഒന്ന് ഓടിക്കാം. ഓക്കെ, ഇപ്പം എല്ലാവർക്കും മനസ്സിലായി, ഇത്തരം വർക്കുകളായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഹോംവർക്ക് ആയിട്ട് തന്നിരുന്നത്. അത് കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, എല്ലാവരും ഒന്ന് നോട്ട് ചെയ്തതൊന്ന് നോക്കുക.
ഞാൻ പറഞ്ഞത് നിങ്ങൾ വെച്ചതുമായിട്ട് ശരി തന്നെയല്ലേ എന്ന് കേട്ടോ. ഓക്കെ നെക്സ്റ്റ് നോക്കി പേജ് നമ്പർ 19 ലേക്ക് വാ. പേജ് നമ്പർ 19 बिंदुओं की सहायता से लघु लेख लिखे. बिंदुओं की सहायता से लघु लेख लिखे. बिंदु बिंदु इंच सूचना ले सूचना सहायता से सहायता ले हेल्पिनाल लघु लेख लिखे. लघु लेख എന്ന് പറഞ്ഞാൽ ഷോർട്ട് നോട്ട്. लघु लेख ഒരു ഷോർട്ട് നോട്ട് തയ്യാറാക്കാനാണ് പറയുന്നത് ട്ടോ. ഷോർട്ട് നോട്ട് അതിന്റെ बिंदुओं बिंदुओं देखो इंच आ सूचक नोके. पेड़ों से लाभ. नेक्स्ट पेड़ों की कटाई क्यों. तेरे पेड़ों के संरक्षण की आवश्यकता. पेड़ों से लाभ. पेड़ों से लाभ पेड़ का मतलब क्या था. पेड़ ट्री ले पेड़ ट्री. पेड़ का दूसरा हिंदी शब्द क्या था. पेड़ वे हिंदी पेड़ ऐसा ആ വൃക്ഷ അല്ലേ. വൃക്ഷ തരു എന്നൊക്കെ പറയും. തരു വൃക്ഷ എന്നൊക്കെ പറഞ്ഞാൽ പേട് മരം എന്നുള്ള അർത്ഥമാണ്. പേടോംസ ലാഭ് മരങ്ങളുടെ ലാഭം. ലാഭ് ഗുണം അല്ലേ. മരം കൊണ്ടുള്ള ഗുണങ്ങൾ എന്തെല്ലാമാണ്. നെക്സ്റ്റ് പേടോ കി കട്ടായിക്കോ അല്ലേ. പേടോ കി കട്ടായി. കട്ടായി കട്ടാന കാട്ടന ടു കട്ട് അല്ലേ. കട്ട് ചെയ്യുക മുറിക്കുക. പേടോ കി കട്ടായിക്കോ മരങ്ങൾ മുറിക്കുന്നത് എന്തിനാണ് അല്ലേ. പേടോ കി കട്ടായിക്കോ മരങ്ങൾ മുറിക്കുന്നത് എന്തിനാണ്. അടുത്തത് പേടോക്കെ സംരക്ഷണക്ക് ആവശ്യകത. പേടോക്കെ സംരക്ഷണക്ക് ആവശ്യകത. മരങ്ങൾ മുറിക്കുന്നതിൻ്റെ ആവശ്യം എന്താണ്. പേടോക്കെ സംരക്ഷണക്ക് ആവശ്യകത. മരങ്ങൾ മുറിക്കുന്നതിൻ്റെ ആവശ്യം എന്താണ്. ഓക്കെ ഇതിനൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുക. നമ്മളൊരു ലഘുലേഖ. ലഘുലേഖ എന്ന് പറഞ്ഞാൽ ഒരു ഷോർട്ട് നോട്ട് അല്ലേ. ഒരു ഷോർട്ട് നോട്ട്. നമ്മളെന്താണ് ഇപ്പൊ എന്തെങ്കിലും ഒരു തന്നിട്ട് എന്താണ് അതിനെ കുറിച്ച് നമ്മുടെ എഴുതാൻ പറയില്ല. ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ രണ്ട് പാരഗ്രാഫ് അതാണ് ഇത് ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പൊ നോക്കി ഇതിൽ ഇഷ്ടം പോലെ നമുക്ക് എഴുതാം അല്ലേ. പേടോംസ ലാഭ് അല്ലേ. മരങ്ങളുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ്. ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു ഗുണം എന്തുണ്ട് നമുക്ക്. ആ പേടോംസ അവൻ അമേ ക്യാ ദേതാ ഹേ. ഓക്സിജൻ ദേതാ ഹേ അല്ലേ. ഓക്സിജൻ നൽകുന്നുണ്ട് അല്ലേ. നമുക്ക് ശ്വാസോച്ഛ്വാസം കഴിക്കാനുള്ള ഓക്സിജൻ ആരാണ് തരുന്നത്. മരങ്ങളാണ് തരുന്നത് അല്ലേ. നമ്മളിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡ് അത് സ്വീകരിച്ചിട്ട് എന്ത് ചെയ്യുന്നു. അത് പുറന്തള്ളപ്പെടുന്നത് ഓക്സിജൻ അല്ലേ. ഓക്കെ പിന്നെന്താണ് മരങ്ങളുടെ ഉപയോഗങ്ങൾ പറയൂ. പറയൂ തയ്യേ. ആ ഓക്കെ. ആ ഫൽ ഫൂല് ആദ്യ ദേതാ ഹേ അല്ലേ. പഴങ്ങളും അതുപോലെ എന്ത് ചെയ്യുന്നു. പൂക്കളൊക്കെ നമുക്ക് കിട്ടുന്നു അല്ലേ. പിന്നെന്ത് കിട്ടുന്നു. പിന്നെന്ത് കിട്ടുന്നു. ആ പിന്നെ നമ്മൾ എന്താണ് പക്ഷി മൃഗാദികളുടെ വാസസ്ഥാനം അല്ലേ. മരങ്ങളാണ് അല്ലേ. നമ്മൾ കാക്ക അതുപോലെ കുരുവികൾ അങ്ങനെയുള്ള പക്ഷികളൊക്കെ എന്താണ് അതിൽ കൂടുകൂട്ടി അതിൽ വസിക്കുന്നു അല്ലേ. പിന്നെന്താണ് അതെന്ത് ചെയ്യുന്നു. ആ ഇന്ധനം അല്ലേ. നമ്മൾക്ക് എന്താണ് കത്തിക്കാനുള്ള വിറകുകൾ അല്ലേ. അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മുടെ വീടുകളിലേക്കുള്ള ഫർണിച്ചറുകൾ അല്ലേ. ഡോർ വിൻഡോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്നല്ലേ. അത്തരം കാര്യങ്ങളൊക്കെ അതിൻ്റെ ഗുണങ്ങളാണ് അല്ലേ. ഓക്കെ അതാണ് ഗുണങ്ങൾ അല്ലേ. അതൊക്കെ എന്ത് ചെയ്യുക വിശദീകരിച്ച് എന്ത് ചെയ്യുക ഇന്ത്യയിൽ ചെയ്യട്ടാ. ഇത് നിങ്ങൾക്കുള്ള ഒരു ഹോംവർക്കാണ്. ഇതും അതിൻ്റെ തൊട്ട് താഴെ വരുന്ന ഒരു വർക്കും ഹോംവർക്കാണ്. അത് ക്ലാസ് കേട്ട് കഴിഞ്ഞ ഉടനെ തന്നെ ചെയ്യട്ടാ. വളരെ സിമ്പിളാണ്. ഞാൻ അതിനാണ് ഒന്നും കൂടെ അങ്ങനെ വിശദീകരിച്ച് പറഞ്ഞു തരുന്നത്. നെക്സ്റ്റ് ഓക്കെ പേടോക്കി കട്ടായിക്കോ അല്ലേ. പേടോക്കി കട്ടായിക്കോ മരങ്ങൾ മുറിക്കുന്നത് എന്തിനാണ്. എന്തിനാണ് മരങ്ങൾ മുറിക്കുന്നത് അല്ലേ. എന്തിനാണ് ഇപ്പൊ നിങ്ങൾക്കറിയാം അല്ലേ. ഇപ്പൊ നമ്മുടെ നാടുകളിലൊക്കെ എന്താണ് ആ മരങ്ങളൊക്കെ മുറിച്ച് ജെ സി ബി ഒക്കെ കൊണ്ടുവന്ന് അതല്ലേ അത് വാന്തിയിട്ട് ആകെ കുഴിച്ചിട്ട് എന്ത് ചെയ്യുന്നു അവിടെ എന്തുണ്ടാക്കുന്നു. ആ പടേ പടേ മക്കാനോ അല്ലേ. വലിയ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നു. ഗർഭനാന അല്ലേ. വീടുകൾ ഉണ്ടാക്കുന്നു അല്ലേ. ഗർഭനാത്തിയ അല്ലേ. വീടുകൾ ഉണ്ടാക്കുന്നു. അതുപോലെ ആളുകൾക്ക് എന്താണ് ആ ലോകമൊക്കെ സുഖസുവിധായക്കേരിയെ പേട് കട്ടായി കത്തിയെ ആളുകളുടെ എന്താണ് സുഖ സൗകര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്ന മരങ്ങൾ മുറിക്കുന്നു അല്ലേ. ഇപ്പൊ നമ്മളൊരു വീട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഫ്രണ്ടിൽ തന്നെ ഉണ്ടെങ്കിൽ മരം കണ്ടെങ്കിൽ അത് മുറിച്ച് കളയും അല്ലേ. ആ എന്താണ് ആ മുറ്റം സൗകര്യം കൂട്ടാനല്ലേ. ഒരു വീടിൻ്റെ മുറ്റത്തിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു മരം കൈകാര്യം എന്നാലും വേണ്ട നമുക്ക് സൗകര്യം കൂടാ. അതിൻ്റെ ഇലകളൊക്കെ പൊയിഞ്ഞ് വീഴും എന്നൊക്കെ വിചാരിച്ച് നമ്മൾ വെട്ടിക്കളയും അല്ലേ. അതൊക്കെയാണ് ആ അതിനൊക്കെയാണ് ആളുകൾ വെട്ടുന്നത് അല്ലേ. അതിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം മറ്റുള്ള നമുക്ക് വേറെയുള്ള ഫർണിച്ചറുകളൊക്കെ ഉപയോഗിക്കാനുള്ള കാര്യമൊന്നും കൂടെ അതിൽ ആഡ് ചെയ്ത് ചെയ്യാം. ഓക്കെ അടുത്തത് പേടോക്ക് സംരക്ഷണയ്ക്ക് ആവശ്യകത അല്ലേ. മരങ്ങൾ എന്തെയുന്നു സംരക്ഷിക്കുന്നതിൻ്റെ ആവശ്യകത. ആവശ്യങ്ങൾ എന്തെല്ലാമാണ് അല്ലേ. മരങ്ങൾ സംരക്ഷിക്കുന്നതിൻ്റെ ആവശ്യം നമുക്കറിയാം അല്ലേ. എന്താണ്
നമുക്ക് മരങ്ങൾ സംരക്ഷിക്കാൻ മരം ഉണ്ടായാലേ നമുക്ക് എന്താ മഴ ഉണ്ടാവുള്ളൂ അല്ലേ. മഴ വേണം എന്നുണ്ടെങ്കിൽ മരങ്ങൾ വേണം. പിന്നെന്താണ് മിട്ടി രോക്തി ഹേ അല്ലെ, അവരെ മീൻസ് മിട്ടി രോക്തി ഹേ നമ്മളെ മണ്ണൊലിപ്പൊക്കെ തടയുന്നു അല്ലേ. വലിയ പ്രളയം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ് മണ്ണിനെയൊക്കെ എന്താണ് അവിടെ പിടിച്ചു നിർത്തുന്നത് ആരാണ്? മരങ്ങളാണ് അല്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ അതുപോലെ തന്നെ എന്താണ് മറ്റുള്ള കാര്യങ്ങളൊക്കെ അല്ലേ, ഇതുപോലെ എന്താണ് വന്യമൃഗങ്ങൾ അല്ലേ. ഇപ്പം നമ്മളറിയാം ചില ചില ഫോറസ്റ്റ് ഏരിയകളിലൊക്കെ എന്താണ് ആനകൾ നാട്ടിലേക്ക് ഇറങ്ങി എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. കാരണം എന്താണ് അവരുടെ വാസസ്ഥലമാണ് എന്തെയ്യുന്നത് മരങ്ങളും കാടുകളൊക്കെ അല്ലേ. അതൊക്കെ നമ്മൾ നമ്മുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് വെട്ടി നശിപ്പിച്ചാൽ എന്ത് ചെയ്യും, ഇത്തരം കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യും, ഈ അവസ്ഥകൾ നമുക്കുണ്ടാകും അല്ലേ. അതാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് നോക്ക്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പത്ര തയ്യാക്കാരെ, പത്ര അല്ലേ, പത്ര എന്ന് പറഞ്ഞാൽ ഇനി അറിയാത്തവർ ആരും ഉണ്ടാവില്ല. പത്ര ഒക്കെ മത്തിലേക്ക് ഏതാ പത്ര ലെറ്റർ അല്ലേ, ലെറ്റർ. ക്വസ്റ്റ്യൻ കേൾക്കുക, മീനാക്ഷി സഹേലിയ ജന്മദിൻ മനാന് ആയി അപർണ ലഹി ആസഖി ജന്മദിൻ സമാരോഹ വിവരണ ദേത്തെ ഉയ നിർമ്മലിനെ അപർണ കോ പത്ര ലിഖ വോ പത്ര കൽപ്പന കക്കെ ലിഖെ. മീനാക്കി സഹേലിയ ജന്മദിൻ മനാനെ ആയി, മീനാക്കി സഹേലിയ മീനയുടെ എന്താണ് സഹേലിയ അവിടെ ഫ്രണ്ട്സുകളൊക്കെ എന്ത് ചെയ്യുന്നു, ജന്മദിൻ മനാനെ ആയി അല്ലേ, ജന്മദിൻ മനാനായി ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു വന്നിരുന്നു. ലേക്കിൻ അപർണ നീ ആസഖി, ബട്ട് അപർണ നീ ആസഖി അവിടെ ഫ്രണ്ട് ആയിട്ടുള്ള ആരും വന്നില്ല. അപർണ ആ നീ സഖി അപർണ വന്നില്ല. ജന്മദിന സമാരോഹ വിവരം ദേത്തെ ഉയ നിർമ്മലിനെ അപർണക്കോ പത്ര ഇരിക. ജന്മദിൻ സമാരോഹ വിവരം ദേത്തെ ഉയ ജന്മദിൻ എന്ത് ചെയ്യുന്നു സമാരോഹ, സമാരോഹ അല്ലെ ആഘോഷം എന്നുള്ള ജന്മദിന ബർത്ത്ഡേ ആഘോഷം, ജന്മദിന ആഘോഷം എന്ത് ചെയ്യുന്നു വിവരം ദേത്തെ ഉയ അതിനെ വിവരിച്ചു കൊണ്ട് എന്ത് ചെയ്യുന്നു നിർമ്മല് തൻ്റെ ഫ്രണ്ടായിട്ടുള്ള അപർണക്ക് എഴുതുന്ന കത്ത് എഴുതാണ്. വാ കത്ര് പത്ര കൽപ്പന കർക്കലിയെ വോ പത്ര ആ ലെറ്റർ എന്ത് ചെയ്യേ നമ്മുടെ ഭാവനക്കനുസരിച്ച് എഴുതും അല്ലേ. ഓക്കെ, നിങ്ങളെ മനസ്സിലാക്കുമ്പോഴേക്കും കുറേ ഭാവനകൾ നിറഞ്ഞിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ലെറ്ററിൻ്റെ ഫോർമാറ്റുകൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് അറിയും അല്ലേ. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിലൊക്കെ പറഞ്ഞു ഫസ്റ്റ് എന്ത് വേണം, റൈറ്റ് സൈഡിലായിട്ട് എന്ത് വേണം, സ്ഥാനവും വേണം, അതുപോലെ എന്ത് വേണം താരീഖും വേണം അല്ലേ, പ്ലേസും വേണം, ഡേറ്റും വേണം അല്ലേ, സ്ഥലവും അതുപോലെ തീയതിയും വേണം, സ്ഥാനവും താരീഖും അല്ലേ. പിന്നെന്ത് വേണം, പിന്നെ ഈ സൈഡിലായിട്ട് എന്ത് ചെയ്യുന്ന അഭിസംബോധന വേണം അല്ലേ, അഭിസംബോധന ചെയ്യണം അല്ലേ. ഇവിടെ ആർക്കാണ് ലെറ്റർ എഴുതുന്നത്, അവിടെ പ്രിയ അപർണ തന്നെ കൊടുക്കുക അല്ലേ, അവിടെ പേര് അവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ, പ്രിയ അപർണ അല്ലേ. അപർണയ്ക്ക് എന്ത് ചെയ്യുക, ഒരു പ്രിയ അപർണ എന്നൊരു അഭിസംബോധന ചെയ്യുക. പിന്നെന്ത് ചെയ്യുക, തും കൈസേഹോ മേഹാം കുശൽ സേവും, തും കൈസേഹോ നിനക്ക് എങ്ങനെയുണ്ട്, മേഹാം കുശൽ സേവും ഞാനിവിടെ സുഖമായിരിക്കുന്നു അല്ലേ. മാം വാപ്പോ കൈസേഹോ നിന്റെ അച്ഛനമ്മമാർക്ക് എങ്ങനെയുണ്ട് അല്ലേ, ഓൺലൈൻ പഠായി കഴിച്ചോ, ഓൺലൈൻ പഠിത്തമൊക്കെ എന്താണ് എങ്ങനെയുണ്ട് നടക്കുന്നില്ലേ അല്ലേ. ആ ഒരു രീതിയിലൊക്കെ നമുക്ക് ആദ്യം എന്ത് ചെയ്യുക, സുഖവിവരങ്ങളൊക്കെ ചോദിക്കാം അല്ലേ. പിന്നീട് എന്ത് ചെയ്യുക, നമ്മൾ ലെറ്റർ എഴുതാനുള്ള കാരണം എന്താണ്, അവൾ വന്നില്ല അല്ലേ, അവളോട് പറയാ അല്ലേ മറ്റുള്ള ഫ്രണ്ട്സ് പുഷ്പയും കുൽബന്ധും നസീബാനും എല്ലാവരും വന്നിരുന്നു, നീ വരാത്തത് കൊണ്ട് എന്താണ് ഒരു വലിയൊരു രസം ഉണ്ടായില്ല, നീ വരാത്ത കാരണം എനിക്കറിയാം, നിനക്ക് പനിയായിരുന്നു അല്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്താ നിങ്ങളെ ഭാവനയ്ക്കനുസരിച്ച് നമുക്ക് ഒരു ചെറിയൊരു കണ്ടന്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെന്തെയ്യണം നമുക്ക് വികസിപ്പിച്ച് എഴുതാൻ കഴിയണം അല്ലേ. കുറച്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്കൊക്കെ ഉണ്ടായിക്കോട്ടെ, എന്നാലും വേണ്ടിയില്ല ആ ഒരു രീതിയിൽ എന്ത് ചെയ്യണം മേക്കപ്പ് ചെയ്ത് എടുക്കണം നിങ്ങൾ അല്ലേ, എന്നാലേ ലാംഗ്വേജ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിൽ എന്ത് ചെയ്യുക, ഒരു അടിപൊളി എന്ത് ചെയ്യുക, ഒരു ലെറ്റർ കൂടെ എന്ത് ചെയ്യുക, ഇന്നത്തെ വർക്കാണ് അത് രണ്ടും എന്ത് ചെയ്യുക നിങ്ങൾ ഒന്ന് സെൻഡ് ചെയ്ത് തരാം കേട്ടാ. ഓക്കെ, പിന്നെ ലെറ്ററിൻ്റെ അവസാനം എന്ത് ചെയ്യുക, തുമാരി അപ്പനി അല്ലെങ്കിൽ ആപ്ക സഹേലി നിൻ്റെ ഫ്രണ്ട് ഹസ്താക്ഷർ സിഗ്നേച്ചർ നാമ് വേണമെങ്കിൽ നമുക്ക് ആരെ പേര് കൊടുക്കുക, ഇവിടെ ആരാണ് ലെറ്റർ എഴുതുന്നത് നിർമ്മൽ അല്ലേ, നാമം നിർമ്മൽ കൊടുക്കുക. പിന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യുക, ലാസ്റ്റ് ലെഫ്റ്റ് സൈഡിലായിട്ട് എന്ത് ചെയ്യുക, സേവാമയും കൊടുക്കുക, സേവാമയിൽ നാമ് പദ പേരും അഡ്രസ്സും ആ ഒരു രീതിയിലാണ് നമ്മൾ ലെറ്റർ ചെയ്തേണ്ടത് അല്ലേ. അപ്പം ആ ഒരു ലെറ്ററും കൂടെ എന്ത് ചെയ്യുക, ഇപ്പം ഈ രണ്ട് വർക്ക് എന്ത് ചെയ്യുക അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ ചെയ്യുക മാത്രം പോരാ, അത് നന്നായിട്ട് മനസ്സിലാക്കുകയും ചെയ്യുക അല്ലേ. നമുക്ക് ടെസ്റ്റുകൾക്ക് ചിലപ്പോൾ ലെറ്ററുകളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിൽ എന്ത് ചെയ്യുക, വളരെ നല്ലൊരു ലെറ്റർ എന്ത് ചെയ്യുക നിങ്ങൾ എഴുതുക. ഇപ്പോൾ ഡൗട്ടുകളൊന്നും ഉണ്ടാകാൻ പാടില്ല, ഞാൻ അതിനെക്കുറിച്ച് കറക്റ്റായിട്ട് പറഞ്ഞു തന്നിരുന്നു അല്ലേ. അല്ല ഡൗട്ടുകളുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം കേട്ടോ. ഓക്കെ.
അതിന് താഴെ കൊടുത്തിട്ടുണ്ടല്ലേ അല്ലെ, എത്ര എഴുതുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ നമ്മൾ പറഞ്ഞു സ്ഥാനവും താരിക അല്ലേ, ഡേറ്റും അതുപോലെ പ്ലേസും വേണം. അപർണ കോ സംബന്ധിത ക്യാ ഹെ, അപർണ കോ സംബന്ധിത ക്യാ, അപർണയെ കുറിച്ച് എന്ത് ചെയ്യണം, ആ കാര്യങ്ങൾ അതിൽ എഴുതണം അല്ലെ. അപർണ വരാത്തതും അവളെ അസുഖത്തെ കുറിച്ച് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവൾ വരാത്തത് അതിനെ കുറിച്ച് അതൊക്കെ നിങ്ങളെ ഭാവനക്കനുസരിച്ച് ചെയ്യുക കേട്ടാ. ഞാൻ എന്താണ് അവിടെ ജസ്റ്റ് എന്ന് പറഞ്ഞതാണ് നിന്റെ പനി മാറിയോ നോക്കുക അല്ലേ. അവൾക്ക് അസുഖമായിരിക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എന്താണ് ബുദ്ധിമുട്ടുകളായിരിക്കാം. ജന്മദിന സമാരോഹ വിവരണ ഹെ, ആ ഇവിടെ ജന്മദിന സമാരോഹ വിവരണ ജന്മദിനത്തെ കുറിച്ചുള്ള വിവരണം അല്ലേ. ഇവരൊക്കെ വന്നിരുന്നു, ഞങ്ങൾ എന്ത് ചെയ്തു അതിൻ്റെ താഴെ എന്ത് ചെയ്തു ഒരു ദരിയില്ലേ കാർപ്പറ്റ് വിരിച്ചു, അതിലെന്ത് ചെയ്തു തിന്നാനും കുടിക്കാനൊക്കെ ഉണ്ടാക്കി, ഭയങ്കര രസകരമായിരുന്നു. ആ അവരൊക്കെ ആ ഗിഫ്റ്റുകളൊക്കെ കൊണ്ടുവന്ന് ഞാൻ നോക്കി, അങ്ങനെയുള്ള രീതിയിലൊക്കെ വേണമെങ്കിൽ അവളെ അറിയിക്കാം. സ്വനിർദ്ദേശ അല്ലേ, സ്വനിർദ്ദേശം അല്ലേ, ആ നമ്മൾ സ്വയം നിർദ്ദേശം കൂടെ അല്ലേ. ആ എനിക്കെന്താണ് എന്നാലും എന്താണ് വളരെ സന്തോഷമൊന്നും തോന്നിയില്ല, കാരണം എന്താണ് നീ ഇല്ലാത്തൊരു ബർത്ത്ഡേ എന്നൊക്കെ രീതിയിൽ എന്ത് ചെയ്യുക, നമ്മുടെ നിർദ്ദേശങ്ങൾ എന്തെങ്കിലും ആയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്കത് ചെയ്യാം, മനസ്സിലായില്ലേ. ഓക്കെ, അത്രയും കാര്യങ്ങൾ ചെയ്യട്ടോ. ഓക്കെ, നെക്സ്റ്റ് പേജ് നമ്പർ 17 ദേഖോ. വാക്കി ചുൽക്കല്ലിക, വാക്കി ചുൽക്കല്ലിക, വാക്യങ്ങൾ എന്ത് ചെയ്യുക, സെർച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ലിഗ എഴുതാനാണ് പറയുന്നത്. വാക്യങ്ങൾ സെർച്ച് ചെയ്തിട്ട് എഴുതാൻ. മേ തുമെ സാരി കഹാനി ബത്താ ദൂംഗി. നെക്സ്റ്റ് അച്ഛ ജരൂർ ആവൂംഗി. രേഖാങ്കി രാംശു പർ ധ്യാൻ്റെ പാഠം വാങ്ങിച്ച ഐസെ വാക്കി ചുൽക്കർ ലിഗെ. ഓക്കെ, മേ തുമെ സാരി കഹാനി ബത്താ ദൂംഗി. മേ ഞാൻ എന്ത് ചെയ്യും, തുമെ നിന്നോട് എന്ത് ചെയ്യും, സാരി കഹാനി ഹോൾ സ്റ്റോറി അല്ലേ മുഴുവൻ കഥയും എന്ത് ചെയ്യും, ബത്താ ദൂംഗി പറയും അല്ലേ, ഞാൻ നിന്നോട് മുഴുവൻ കഥയും പറയും. നെക്സ്റ്റ് അച്ഛ ജരൂർ ആവൂംഗി അല്ലേ, അച്ഛ ജരൂർ ആവൂംഗി. ഓക്കെ അച്ഛ, ഓക്കെ ജരൂർ ആവൂംഗി, തീർച്ചയായിട്ടും നീ എന്ത് ചെയ്യണം, ആവൂംഗി വരണം. ഓക്കെ, ഊപ്പർക്ക് വാക്കുമ്പോഴേക്ക് രേഖാങ്കിതാംശ, രേഖാങ്കിത കമത്തിലേക്ക് അതാ രേഖാങ്കിത അണ്ടർലൈൻ അല്ലേ, അണ്ടർലൈൻ ചെയ്തിട്ടുള്ള വേർഡുകൾ എന്ത് ചെയ്യുക, അംശുപർദ്ധ്യാൻ്റെ ആ വാക്യങ്ങളിൽ നിന്ന് നന്നായിട്ട് ശ്രദ്ധിക്കുക. പാഠഭാഷ ഐസേ വാക്യ ചുരുക്കല്ലേ, പാഠഭാഗങ്ങളിൽ നിന്ന് ഏസേ വാക്യം അല്ലേ അങ്ങനെയുള്ള വാക്യങ്ങൾ സെർച്ച് ചെയ്തിട്ട് ചുരുക്കർ പറഞ്ഞാൽ സെർച്ച് ചെയ്യുക, സെർച്ച് ചെയ്തിട്ട് ലീഗ് എഴുതാനാണ് പറയുന്നത്. ഓക്കെ, മേ തുമേ സാരി കഹാനി ബത്താ ദൂംഗി അല്ലേ, മേ തുമേ സാരി കഹാനി ബത്താ ദൂംഗി അല്ലേ, അവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുള്ള വേർഡ് ഏതാണ്, ബത്താ ദൂംഗി അല്ലേ, ബത്താ ദൂംഗി, ആ പറഞ്ഞ് കേൾപ്പിക്കാം അല്ലേ, ഞാൻ നിന്നോട് പറഞ്ഞ് കേൾപ്പിക്കാം അല്ലേ, തുമേ സാരി കഹാനി ബത്താ ദൂംഗി, എന്നോട് മുഴുവൻ കഥയും ഞാൻ പറഞ്ഞ് കേൾപ്പിക്കാം അല്ലേ. അവളെ ലെറ്റർ എഴുതുമ്പോൾ അത് ഉപയോഗിച്ച് വേണമായിരുന്നല്ലോ, അതിൽ അവൾ അതിൻ്റെ കഥ തുടങ്ങിയിരുന്നല്ലേ, ഇതിൻ്റെ ബാക്കിൽ കുറേ കഥകളുണ്ട്, അതെല്ലാം ഞാൻ ഇന്നെ പയ്യെ പറഞ്ഞ് കേൾപ്പിക്കാം എന്ന് പറഞ്ഞില്ല. നെക്സ്റ്റ് നോക്കുക, അച്ഛ ജറൂർ ആവൂംഗി അല്ലേ, അച്ഛ ഓക്കെ ജറൂർ ആവൂംഗി, തീർച്ചയായിട്ടും വരണം അല്ലേ, അവൾ ബർത്ത്ഡേക്ക് ക്ഷണിച്ചതാണ് വരണം അല്ലേ. ഇതൊക്കെ ഏത് ടെൻഷനാണ് പറയുന്നത്, പ്രസൻ്റ് ആണോ പാസ്റ്റ് ആണോ ഫ്യൂച്ചർ ആണോ, ആ യെസ് അല്ലേ അല്ലേ, വരാൻ പോകുന്ന ഫ്യൂച്ചറാണ് പറയുന്നത് അല്ലേ, വരാൻ പോകുന്നതാണ് അല്ലേ, കേൾപ്പിക്കാം നീ വരണം അല്ലേ, ആ ഒരു രീതിയാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. അതിൻ്റെ അവസാനം എന്താണ്, ആ ഗാഗേജി എന്നുള്ളത് വന്നു അല്ലേ. ഐസെ വാക്കി പാഠഭാഷ ചുരുക്കല്ലേ, ഇങ്ങനെയുള്ള വേർഡ്സുകൾ പാഠഭാഗത്ത് നിന്ന് എന്ത് ചെയ്യുക, തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറയുന്നത് കേട്ടോ. ആ ഏകദേശം നോക്കിയാൽ തന്നെ കിട്ടും അല്ലേ. പേജ് നമ്പർ 14 ആ പാരഗ്രാഫിൻ്റെ ലാസ്റ്റിലല്ലേ ആ കുട്ടികൾ നിൽക്കുന്ന ആ ഭാഗത്ത് നോക്ക്. ആ സോ ഈസ് പേടുപ്പർ ഏക്കിനീൻ ജെറൂർ ഫുൾ ആയേങ്കെ അല്ലേ, ഏക്കിനീൻ ഒരു ഫുൾ ആയേങ്കെ അല്ലേ, ഒരു ദിവസം പൂക്കൾ വരും അല്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ അവസാനിക്കുന്ന വേർഡ്സുകൾ എന്ത് ചെയ്യുന്ന വാക്കുകൾ ഇതുപോലെ കവിതയിൽ സോറി കഹാനിയിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതുക, എന്നിട്ട് അതിൻ്റെ എന്താണ് ഇതുപോലുള്ള വേർഡ്സിൻ്റെ താഴെ എന്ത് ചെയ്യുക, അണ്ടർലൈൻ ചെയ്യുക. ഇത് നോട്ടിലേക്ക് നിങ്ങൾ എഴുതണം, ഈ ഇനി പറയുന്ന ഈ വർക്കും ഇനി പറയണ വർക്കും നിങ്ങൾ സെൻഡ് ചെയ്ത് തരണമെന്നില്ല, അത് നിങ്ങൾ നോട്ടിലേക്ക് എഴുതുക. സ്കൂൾ തുറക്കുന്ന സമയം ഞാൻ അത് നോക്കൂ, ആ രീതിയിൽ എന്ത് ചെയ്യുക, വായിച്ച് നോക്കിയിട്ട് അത് നോട്ടിലേക്ക് ചെയ്തു വെച്ചാൽ മതി. മറ്റു രണ്ട് വർക്കുകൾ എന്താ, ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് തന്നെ എന്ത് ചെയ്യണം, നിങ്ങൾ സെൻഡ് ചെയ്ത് തരിക. ഈ രണ്ട് വർക്കുകൾ നിങ്ങൾ നോട്ടിൽ എഴുതിയാൽ മതി. ഓക്കെ, ഇതുപോലുള്ള വേർഡ്സുകൾ പാഠഭാഗത്തിൽ നിന്ന് സെർച്ച് ചെയ്ത് എഴുതാനാണ് പറയുന്നത് അല്ലേ. മനസ്സിലായില്ല എല്ലാവർക്കും? ഇപ്പം ഞാൻ ഒരു എക്സാമ്പിളും പറഞ്ഞു അല്ലേ, മേ തുമേ ഷാരി കഹാനി ബത്താ ദൂംഗി അച്ഛ ജരൂർ ആവൂംഗി അല്ലേ. ഓക്കെ, തീർച്ചയായിട്ടും വരാം, വരണം, വരാം എന്നുള്ള അർത്ഥമാണ് പറയുന്നത് അല്ലേ. ഓക്കെ, നെക്സ്റ്റ് നോക്കി, വാക്യോ പർ ധ്യാൻ്റെ, വാക്യോ പർ ധ്യാൻ്റെ, വാക്യങ്ങൾ എന്തേ ധ്യാൻ അറ്റൻഷൻ, നന്നായിട്ട് ശ്രദ്ധിക്കാനാണ് പറയുന്നത്. ഈ വേർഡുകളൊക്കെ മനസ്സിലാക്കിയിട്ട് അതൊക്കെ എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്ന വേർഡുകളാണ്, അപ്പോൾ അതുകൊണ്ട് ഒരു പ്രാവശ്യം പഠിച്ചാൽ പിന്നെ പഠിക്കേണ്ടി വരില്ല.
പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ മനസ്സിലാവുന്നില്ല അത് വായിച്ചു തരും എന്നൊന്നും പറയാം ആരും നിൽക്കേണ്ട ആവശ്യമില്ല അപ്പൊ വേർഡുകൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക അറിയാത്ത വേർഡുകൾ ഉണ്ടെങ്കിൽ നോട്ട് ചെയ്യും पेड़ लगाने के कुछ समय बाद एक में से पीले रंग के फूल निकल आए। माम ने माली से कहा कि इसकी जगह पर दूसरा गुलमोहर लगाओ। घर तैयार हो जाने के बाद माम ने बगीचा लगवाया। रेगा के अंशों पर ध्यान दे, पहाड़ पर से ऐसा वाक्य चांद कर ली। ओके ओके പേടി ലഗാനൊക്കെ കുച്ച് സമയബാധ പേടി ലഗാന ട്രീ പ്ലാന്റ് അല്ലേ, മരങ്ങൾ നട്ടതിന് എന്ത് ചെയ്യുന്നു, നട്ട് കുച്ച് സമയക്കെ ബാധ അല്ലേ, അല്പസമയത്തിന് ശേഷം എന്ത് ചെയ്തു, ഏക് മേശ അല്ലേ, ഒരെണ്ണത്തിൽ എന്ത് ചെയ്യുന്നു, പീലെ ലങ്കിക്ക് ഫുൾ നിക്കലായ, പീലെ ലങ്കിക്ക് നിക്കലായ അല്ലേ, പീലെ ലങ്ക് അല്ലേ യെല്ലോ കളറുള്ള കുറച്ച് പൂക്കൾ എന്ത് ചെയ്തു, നിക്കലായ അതിൽ വന്നു। മാമ്നെ മാലിസെ കഹ, മാമ്നെ മാലിസെ കഹ, മദർ എന്ത് ചെയ്തു, മാലിസെ ഗാർണറോട് എന്ത് ചെയ്തു, കഹ അല്ലേ പറഞ്ഞു, കി ഇസ്കി ജഗ പർ ദൂസര ഗുൽമോഹർ ലഘുവാവോ, ഇതിന്റെ സ്ഥാനത്ത് എന്ത് ചെയ്യും, വേറൊരു ഗുൽമോഹർ എന്ത് ചെയ്യും, ലഘുവാവോ ആ നടു എന്ന് പറഞ്ഞു। ഗർ തയ്യാർ വാജാനേക്ക് ബാദ് മാമ്നെ ബഗീച ലഘുവായ, ഗർ തയ്യാർ വാജാനേക്ക് ബാദ് വീട് ഉണ്ടാക്കിയതിന് ശേഷം എന്ത് ചെയ്തു, മാമ്നെ അമ്മ എന്ത് ചെയ്തു, ബഗീച ലഘുവായ ഒരു ഗാർഡൻ എന്ത് ചെയ്തു, ഉണ്ടാക്കിച്ചു അല്ലേ, ഒരു തോട്ടം ഉണ്ടാക്കിച്ചു। ക്വസ്റ്റ്യൻ ഇതാണ് രേഖാങ്കിത അംശോപ്രദ്യാന്റെ, രേഖാങ്കിത അംശോപ്രദ്യ, രേഖാങ്കിത അംശിക്കാരാ പുലിയെ ക്യാ രേഖാങ്കിഷോ ആ പേടി ലഗാനെ ഗുൽമോഹർ ലഗാവോ ഫിർ ബഗീച ലഘുവായ അല്ലേ, ആ മൂന്ന് വേർഡ്സുകളാണ് അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത് അല്ലേ। ഓക്കെ പാഠഭാഗം ഐശ്വര്യവാക്കി ചാണ്ടിക്കല്ലേ, പാഠഭാഗങ്ങളിൽ നിന്നും ഇങ്ങനെയുള്ള വേർഡ്സുകൾ എന്ത് ചെയ്യാൻ, ഒന്ന് സെർച്ച് ചെയ്ത് ചെയ്യാനാണ് പറയുന്നത്। ഓക്കെ ഒന്ന് സെർച്ച് ചെയ്യാൻ പാഠഭാഗത്തിൽ എന്താണ് ഇതുപോലുള്ള വേർഡുകൾ ഉണ്ടാവും, അപ്പൊ അതെന്ത് ചെയ്യുക, ഒന്ന് സെർച്ച് ചെയ്യും। ഓക്കെ അത്തരം കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് അല്ലേ। ഓക്കെ അപ്പൊ നമ്മൾ പാഠഭാഗങ്ങൾ ഇങ്ങനെ തുടങ്ങിയില്ല, ഓക്കെ അതില് നമ്മൾ പറഞ്ഞു അല്ലേ ഫസ്റ്റ് ചാപ്റ്ററാണ് ഗുൽമോഹർക്ക ജന്മദിനം അല്ലേ, ഗുൽമോഹർ ജന്മദിനം അല്ലേ, അത് എന്താണ് ഒരു ജന്മദിനക്ക ലേഖകാരായിരുന്നു, ലേഖകാരാണ് സന്തോഷാഹിനി അല്ലേ, സന്തോഷാഹിനി വിഷു പര്യാവരണ ദിവസത്തെ ലോക പരിസ്ഥിതിനെ നമ്മൾ കഴിഞ്ഞ പാഠത്തെ കുറിച്ച് ഇങ്ങനെ ഒന്ന് ഒരു വിശകലനം ചെയ്യാണ്, വിശ്വ പര്യാവരണ ദിവസം ജൂൺ 5 അല്ലേ, ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം അല്ലേ, വേൾഡ് എൻവയോൺമെന്റ് ഡേ ജൂൺ 5 അപ്പൊ അതിന്റെ പോസ്റ്റർ ആവുമ്പോൾ എന്താണ് ആ ഡേറ്റുകൾ അതിൽ കറക്റ്റ് ആയിട്ട് കൊടുക്കണം, പിന്നെ അതുപോലെ തന്നെ എന്താണ് അതില് അല്ലേ പല കണ്ടന്റുകൾ കൊടുക്കുക അല്ലേ, പേടി ലഗാവോ അല്ലേ, പേടിക്ക ബിന ജീന അസംഭവ അല്ലേ, മരങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റില്ല, അങ്ങനെയുള്ള അതുപോലുള്ള കോട്ടിങ്സ് ഒക്കെ കൊടുത്തിട്ട് എന്താണ് എന്തെങ്കിലും പോസ്റ്ററുകൾ തയ്യാറാക്കേണ്ടത് അങ്ങനെയുള്ള പോസ്റ്ററുകൾ അല്ലേ, അതേസമയം ആ ബർത്ത്ഡേയുടെ എന്താണ് അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് അല്ലേ, അതിൻ്റെ ഒരു പോസ്റ്റർ നമ്മൾ പറഞ്ഞില്ലേ ഗുൽമോഹർക്ക ജന്മദിൻ അല്ലേ, സ്ഥാന താരിഖ് സമയം അല്ലേ, സ്വകാർത്തിക സ്വാഗതം ആ ഒരു രീതിയിലുള്ള പോസ്റ്ററുകൾ നിങ്ങൾ സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട്, അങ്ങനെയുള്ള പോസ്റ്ററുകളൊക്കെയാണ് ചെയ്യേണ്ടത്। പിന്നെ മീനയുടെ ഫ്രണ്ട്സുകൾ അല്ലേ, മീനയുടെ ഫ്രണ്ട്സുകൾ ആരൊക്കെയായിരുന്നു അല്ലേ, കുൽവന്ത്, നസീം ബാനു അല്ലേ, ശീല അതുപോലുള്ള ചമ്പ കുൽവന്ത് അങ്ങനെയുള്ള ആളുകളൊക്കെയാണ് അവളുടെ ഫ്രണ്ട്സുകൾ അല്ലേ। ഓക്കെ ആ മരം മുറിക്കാനുണ്ടായ കാരണം എന്തായിരുന്നു, പേട് മുറിക്കാനുള്ള കാരണം അതിലെന്താണ് ആ 4-5 വർഷമായിട്ട് അതിൽ പൂക്കളൊന്നും വന്നില്ല, അപ്പൊ അമ്മ പറഞ്ഞു അത് കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക അതിൻ്റെ സ്ഥാനത്ത് എന്തെയ്യ വേറെ പൂക്കളൊക്കെ നടാമെന്ന് പറഞ്ഞു അല്ലേ, ചെടികൾ നടാമെന്നുള്ള രീതിയിലാണ് പറഞ്ഞത് അല്ലേ, അങ്ങനെ എന്ത് ചെയ്തു ഒരു ദിവസം അതിൽ പൂക്കളൊക്കെ വിരിഞ്ഞു അല്ലേ, അത്തരം കാര്യങ്ങളാണ് അതിൽ പറഞ്ഞത്। പിന്നെ ജന്മദിൻ, ജന്മദിൻ കാ ദൂസരാ ശബ്ദ്, ജന്മദിൻ എന്നുള്ളതിന് വേറൊരു വേർഡ് എന്താണ് പറയുന്നത്, ജന്മദിന് വർഷകാണ്ട് അല്ലേ, വർഷകാണ്ട് ജന്മദിൻ, വർഷകാണ്ട് ജന്മദിൻ, അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക കറക്റ്റായിട്ട് എന്ത് ചെയ്യുക ഒന്ന് ശ്രദ്ധിക്കുക, പാഠഭാഗങ്ങൾ നന്നായിട്ട് വായിക്കുക, ഒരു ലെറ്റർ എഴുതുമ്പോൾ എന്തെല്ലാമാണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക, അതുപോലെ ഒരു പോസ്റ്റർ അല്ലേ, പോസ്റ്റർ നമുക്ക് രണ്ട് രീതിയിലുള്ള പോസ്റ്റർ ഉണ്ട്, ഒന്ന് പ്ലക്കാർഡ് പോലുള്ള പോസ്റ്റർ ഉണ്ട്, ഒന്ന് മറ്റെന്താണ് സ്ഥാനം സാധിക്കുക ഒരു പ്രോഗ്രാമിൻ്റെ, ഒരു പ്രോഗ്രാമിൻ്റെ പോസ്റ്റർ ഉണ്ട് അല്ലേ, അത്തരം കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക। പിന്നെ ട്രാൻസ്ലേഷൻ അല്ലേ, പാഠഭാഗങ്ങളിൽ എന്താണ് ആ ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ 2-3 ലൈൻസ് ഒക്കെ തന്നിട്ട് എന്ത് ചെയ്യും ട്രാൻസ്ലേഷൻ ചോദിക്കും അല്ലേ, പിന്നെ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ അല്ലേ, മീൻ ആർക്കാണ് കത്തെഴുതിയത് അല്ലേ, നിർമ്മലയ്ക്ക് അല്ലേ, അത്തരം കാര്യങ്ങൾ അങ്ങനെയുള്ള വൺ വേർഡ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് വരും അല്ലേ, അപ്പം നന്നായിട്ട് എന്ത് ചെയ്യണം
വായിച്ച് നോക്കിയിട്ട് എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. നിങ്ങളെ മുന്നിൽ നല്ല സമയമുണ്ട്. സാധാരണ നമുക്ക് സ്കൂളൊക്കെ തുടങ്ങുക എന്ന് പറഞ്ഞാൽ സ്കൂളിലുള്ള സമയം ഒരു ദിവസം 7-8 സബ്ജക്റ്റുകളൊക്കെ ഉണ്ടാവും. ഇപ്പം നിങ്ങൾക്ക് എന്താണ് ഒരു സബ്ജക്റ്റോ രണ്ട് സബ്ജക്റ്റ് മാത്രം പഠിച്ചാൽ മതി അല്ലേ. അപ്പോൾ നന്നായിട്ട് പഠിച്ച് 20 മാർക്കിന് അല്ലെങ്കിൽ 15 മാർക്കിനൊക്കെ ആയിരിക്കും നിങ്ങളെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഫുൾ മാർക്ക് തന്നെ എന്ത് ചെയ്യുക, എല്ലാവരും വാങ്ങിക്കുക അല്ലേ, കറക്റ്റായിട്ട് പഠിക്കുക, അത്തരം കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ അതോടുകൂടെ നമ്മളെ ഇതിലെ ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞു കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് എന്ത് ചെയ്യുക, സെക്കൻഡ് ചാപ്റ്റർ ആ കവിത നമുക്ക് തുടങ്ങാം. അപ്പോൾ ഈ പാഠഭാഗം എഴുതിയ ലേഖകന്മാരുടെ പേരുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നന്നായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ധന്യവാദം.